ഒക്ടോബർ 7-ാം തീയതി ഭീകരവാദികൾ ഇസ്രായേലിനെ ആക്രമണം ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനലക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി നടത്തിയിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളടക്കം ലക്ഷങ്ങളാണ് പങ്കെടുത്തതെങ്കിലും അത് അത്തഹിയാത്തിൽ ഒതുമുറിഞ്ഞ അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിന് കാരണവുമുണ്ട്. മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന ജീലാനി ദിനത്തിലായിരുന്നു ഈ പരിപാടി നടത്തിയത്. നമുക്കറിയാം, മുസ്ലിം ലീഗിൽ ഭൂരിപക്ഷമുള്ളത് സമസ്തയുടെ ആളുകൾ തന്നെയാണ്. ഈ വ്യാഴാഴ്ചയുടെ പ്രത്യേകത ചിലപ്പോൾ ലീഗിൻ്റെ സെക്രട്ടറിയായ PMA സലാമിന് അറിയില്ലായിരിക്കാം. ബഹുഭൂരിപക്ഷ സുന്നി പള്ളികളിലും ജീലാനി ദിനം കൊണ്ടാടുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിൽ തന്നെ കോഴിക്കോട് മഹാറാലി നടത്തിയത് സമസ്ത ഇല്ലെങ്കിലും നമ്മുടെ പരിപാടി വിജയിപ്പിക്കുമെന്ന് മറ്റുള്ളവരെ അറിയിക്കാനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ വഹാബികളെ സന്തോഷിപ്പിക്കാനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ലീഗിൻ്റെ സെക്രട്ടറിക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ലെങ്കിലും വളരെ ആദരവോടെ ബഹുമാനത്തോടെ ചോദിക്കട്ടെ. സെയ്ദ് അവർഗളെ, ലീഗിൻ്റെ പ്രസിഡൻ്റാണല്ലോ താങ്കൾ, നൂറുകണക്കിന് മഹലിൻ്റെ കാലിയുമാണ്. നിങ്ങൾക്കറിയാമല്ലോ സെയ്ദരെ, ഇന്ന് ജീലാനി ദിനമാണ് എന്നതും ഈ ദിവസം ഒന്ന് മാറ്റിവെച്ചുകൂടായിരുന്നു. ഒന്നിക്കിൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ ആക്കിക്കൂടായിരുന്നു. സംഭവം ഫലസ്തീൻ വിഷയമാണ്, പ്രാധാന്യം അറിയിക്കുന്നതുമാണ്. നമുക്കറിയാം, മലബാറിലെ മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത് കുത്തുബിയത്തും മൗലീദും റാത്തീബും ഓതിയിട്ടാണ് അവർ ചെയ്തത്. അവരുടെ ഈമാനിൻ്റെ പവർ തന്നെ റാത്തീബും കുത്തുബിയത്തുമായിരുന്നു. അങ്ങനത്തെ ഒരു ദിനം, ആ ദിനത്തിൽ ഈ പരിപാടി വെച്ചത് പുത്തനവാദികൾക്ക് ചിലപ്പോൾ സന്തോഷമായിരിക്കാം. മഹാനായ സെയ്ദ് അവർക്ക് ഈ ദിവസം മാറ്റിവെക്കാൻ കഴിയുമായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട സെയ്ദ് അവർക്ക് വിളിച്ചാൽ കാസർഗോഡല്ല, കോഴിക്കോടല്ല, കന്യാകുമാരി, ഏത് സ്ഥലത്തേക്കും കേരളത്തിലെ ജനങ്ങൾ വരും. ബഹുമാനപ്പെട്ടവരെ, അത്രമാത്രം കേരള ജനത സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ജീലാനി ദിനത്തിലെ പരിപാടി സെയ്ദ് അവർക്ക് മാറ്റിവെക്കുന്നതായിരുന്നില്ലേ നല്ലത്? അതേപോലെ തന്നെ സ്ത്രീകളെ പരിപാടിക്ക് ക്ഷണിച്ചു എന്ന് കേട്ടു. സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പോലും പള്ളിയിൽ പങ്കെടുക്കരുതെന്ന് പഠിപ്പിച്ചു തരേണ്ട സെയ്ദ് അവർക്ക് അങ്ങോട്ട് ക്ഷണിക്കുന്നത് ശരിയായിരുന്നു. ഒരിക്കലും എതിർക്കുകയല്ല. ഒരു സെയ്ദ് പുത്തംവാദിയായാൽ പുത്തംവാദത്തെ എതിർക്കാം, സെയ്ദിനെ എതിർക്കാൻ പാടില്ലെന്ന് പഠിച്ചവരാണ് നമ്മൾ. ഒരു സെയ്ദ് മോശം പ്രവൃത്തി ചെയ്താൽ ആ മോശം പ്രവൃത്തിയെ എതിർക്കാം, പക്ഷേ സെയ്ദിനെ എതിർക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ വിനയപൂർവ്വം, ബഹുമാനപൂർവ്വം പറയുന്നത്, സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കുമ്പോൾ സുന്നത്ത് ജമാഅത്ത് നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുക? ഇങ്ങനെ ജനലക്ഷ്യങ്ങളെ ഉൾപ്പെടുത്തി വമ്പം പരിപാടി വെച്ചിട്ടും ആ പരിപാടിയിലേക്ക് പ്രസംഗിക്കാൻ വരുന്ന വ്യക്തി എന്താണ് പ്രസംഗിച്ചത്? നമ്മൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇത്രയും വലിയ പരിപാടി വെച്ചപ്പോൾ ആ ഐക്യദാർഢ്യ പരിപാടിയിൽ വെച്ച് ഭീകരവാദിയായിട്ടല്ല അവരെ ശശി തരൂർ കണ്ടത്, അങ്ങനെയല്ലേ ശശി തരൂർ പ്രസംഗിച്ചത്? നമുക്ക് ആ പ്രസംഗം ആദ്യം ഒന്ന് കേട്ടുനോക്കാം. കാർഷിക നിയമത്തിൻ്റെ ലംഘനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒക്ടോബർ 7-ാം തീയതി ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു, 1400 വ്യക്തികളെ കൊന്നു, 1200 ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു. പക്ഷെ അതിൻ്റെ മറുപടി ഇസ്രായേലിൻ്റെ ഗാസയെ ബോംബിംഗ് ചെയ്തിട്ട് 1400 ഒരു 6000 പേരെ കൊന്നു. ഒക്ടോബർ 7-ാം തീയതി ഭീകരവാദികൾ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു, 1400 വ്യക്തികളെ കൊന്നു. കഷ്ടപ്പെട്ട് വനിതകളെയും കുട്ടികളെയും കൊണ്ടുപോയി കോഴിക്കോട് കടപ്പുറത്തെത്തി ഫലസ്തീൻ ഐക്യദാർഢ്യം പറയുമ്പോൾ ആ പരിപാടിയിൽ വെച്ച് അവരെ ഭീകരവാദികളാണെന്ന് പ്രസംഗിക്കാൻ വന്നവർ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ബഹുമാനിക്കേണ്ട ജീലാനി ദിനത്തിൽ പള്ളിയിൽ വെച്ച് പരിപാടി നടത്തേണ്ട ദിവസം കടപ്പുറത്തേക്ക് പോയതിൻ്റെ കുരുത്തേക്കേടാണോ സംഭവിച്ചത്? ഫലസ്തീനികൾക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ സഹായമാണ്. ആ സഹായം ലഭിക്കണമെങ്കിൽ സുന്നികളായ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ ജീലാനി ദിനത്തിൽ റാത്തീബ് ഓതി ബഹുമാനപ്പെട്ട മുഹീദീൻ ഷെയ്ഖിനെ വിളിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ സഹായത്തിന് വേണ്ടി ഓരോ പള്ളിയിലും പ്രാർത്ഥിക്കേണ്ട ഈ ദിനം കടപ്പുറത്തേക്ക് പോവുകയാണ് നമ്മൾ ചെയ്തത്. ഈ ദിനത്തിൽ അള്ളാഹുവിൻ്റെ സഹായം ഫലസ്തീനികൾക്ക് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നു. ഈ ദിവസമല്ലാത്ത മറ്റൊരു ദിവസം ഐക്യദാർഢ്യ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.